ശ്രീ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ കൂത്രപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ഗ്രേസി ബാബു. ഞാൻ രണ്ടു മൂന്ന് സാക്ഷ്യം പറയണം. ഒന്ന്, നമ്മുടെ അച്ഛനെ, എൻ്റെ അച്ഛൻ, എൻ്റെ ഇപ്പച്ചൻ അച്ഛൻ, കഴിഞ്ഞ മുമ്പത്തെ തിങ്കളാഴ്ച ഞാൻ ഇതുപോലെ ഒരു സന്തോഷം വിളിച്ചു പറയാനായിട്ട് ഞാൻ രാത്രി വിളിച്ചതാണ്. അപ്പോഴത്തേന് എനിക്ക് അച്ഛൻ പറഞ്ഞു, മോളെ ഞാൻ ഇതുപോലെ പെടലിക്ക് വേദനയായിട്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ, എന്നാലും എൻ്റെ ഫോൺ എടുത്തു. എനിക്ക് ആ സന്തോഷം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ അച്ഛന് പെടലിക്ക് വേദനയാണ്, തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ അവിടെ നിന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ കൊന്തച്ചല്ല, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അന്ന് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച രാവിലെ ഞാൻ അച്ഛനോട് ചോദിച്ചാ, അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ പെടലിക്ക് വേദന എങ്ങനെയുണ്ട്, കുറവുണ്ട് മോളെ. അപ്പം അച്ഛൻ കൗൺസിലിങ്ങിൽ ഇരിക്കുവാന്നും പറഞ്ഞു. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായി. അന്നേരം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ അച്ഛൻ ഒന്നും വരുത്തരുതേ, അച്ഛൻ്റെ പെടലിക്ക് വേദന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായിപ്പോയി. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതാണ്, ഞാൻ വരാനൊത്തില്ല. യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. അതുപോലെ തന്നെ എൻ്റെ മോള് പോസ്റ്റ് ബി എസ് സി രണ്ടാമത്തെ വർഷം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവൾ പാസ്സായി. അവിടെ കൂടെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരും എന്നോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം. അതിൻ്റെ പേര് ഒരാള് സരിത, അത് സെക്കൻഡ് ക്ലാസ്സോടുകൂടി ജയിച്ചു. പിന്നെ ലിജി എന്ന് പറയുന്ന കുഞ്ഞ്, അതും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചു. ഞാൻ കണ്ടിട്ട് പോലുമില്ല, എന്നാലും എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, അവർ നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി ജയിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളുടെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെ അവൾക്ക് തുമ്മലുണ്ടാകുമായിരുന്നു. അങ്ങനെ തുമ്മൽ സഹിക്കാൻ വയ്യാതെ അവൾ ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കാണുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മമ്മി ഞാനിതുപോലെ ആശുപത്രി പോവാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കരിഹാന്ന് പറഞ്ഞു. മമ്മി എനിക്ക് ഭയങ്കര തുമ്മലാണ്. അവിടെ ചെന്ന് ഡോക്ടറെ കാണുമ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, മൂക്കിനകത്ത് ഇങ്ങനെ ദശ വളരുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഒരു മരുന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോൻ ഒറ്റ പ്രാവശ്യം അത് ചെയ്താൽ മതി, ഒന്നുകൂടെ നീ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഈശോയുടെ മുന്നിൽ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞാളാ. അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ആ മരുന്ന് അവൾ കഴിക്കേണ്ടി വന്നുള്ളൂ. അത് പൂർണ്ണ സൗഖ്യമായി, അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ഇപ്പം തുമ്മലുമില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമകൻ 10 വയസ്സുണ്ട്, അതിന് പെട്ടെന്ന് അടിവയറ്റിലൊരു വേദന പോലെ വന്നു, അതിന് നിൽക്കാനൊന്നും വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരുത്തരുത്, എന്തെങ്കിലും ആഹാരത്തിൻ്റെ ഒരു ഇതായിരിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൻ ആഹാരത്തിൻ്റെ ഇതായിരുന്നു, ഒരു കുഴപ്പമില്ല. യേശുവേ സ്തോത്ര, യേശുവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാം ഓരോന്നോരോന്നോരോന്നായി ഞാൻ വീട്ടിലിരുന്നാണ് കർത്താവേ ഞാൻ അനുഗ്രഹങ്ങൾ മേടിക്കുന്നത്. യേശുവേ സ്തോത്ര, യേശുവേ, നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.